അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരുണ്യവാനായ നാഥൻ്റെ അനുഗ്രഹം നാം ഏവരുടെയും മേൽ നിരന്തരം ഉണ്ടാകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഞാനിപ്പോൾ ഈ വോയിസ് ഇടുന്നത് എൻ്റെ ആരോഗ്യപരമായ വിഷയങ്ങളിലെ ചില കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞാൻ എറണാകുളത്ത് ചികിത്സയിലാണെന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കറിയാം. ഇന്നലെയും നെഫ്രോളജിസ്റ്റുമായിട്ട് നടത്തിയ വിശദമായ ചർച്ചകൾക്ക് ശേഷം എടുക്കേണ്ടി വന്ന തീരുമാനം ഡയാലിസിസ് അനിവാര്യമായിരിക്കുന്നു എന്നുള്ളതാണ്. വരുന്ന ഒരാഴ്ചയ്ക്കുള്ളിൽ ഡയാലിസിസിന് തയ്യാറാകാനുള്ള നിർദ്ദേശമാണ് ഡോക്ടർമാരിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. കാരണം ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ വയറ്റിലുൾപ്പെടെ വെള്ളം ഇങ്ങനെ കെട്ടുകയും അതുവഴി ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ വല്ലാതെ വീർത്ത് വരുന്ന അവസ്ഥയും ഒക്കെ ഉണ്ട്. മറ്റു പല ബുദ്ധിമുട്ടുകളും ഉണ്ട്. ഡയാലിസിസ് ചെയ്യേണ്ടി വരുന്നൊരു ഘട്ടത്തിലാണുള്ളത്. പക്ഷെ പറയുമ്പോൾ തന്നെ ഡോക്ടർമാർ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഡയാലിസിസ് ഹൈ റിസ്ക് ആയിട്ട് പറയുകയും ചെയ്യുകയാണ്. കാരണം നിലവിൽ ഇപ്പോഴുള്ള തലച്ചോറിനോട് ബന്ധപ്പെട്ട അസ്വസ്ഥത, ഞാൻ അഭിമുഖീകരിക്കുന്ന അതികഠിനമായ കോൺസ്റ്റിപ്പേഷൻ, അതുപോലെ ഇപ്പോഴുള്ള മൂത്ര സംബന്ധമായ അസുഖം, കൂടാതെ തന്നെ വർഷങ്ങളായി അഭിമുഖീകരിക്കുന്ന മൂത്രമൊഴിക്കാൻ മണിക്കൂറുകളോളം എടുക്കേണ്ടി വരുന്നൊരവസ്ഥ, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് വിഷമകരമായ സാഹചര്യങ്ങളുള്ളതുകൊണ്ട് ഡയാലിസിസിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളും റിസ്ക്കും ഡോക്ടർമാർ ധരിപ്പിക്കുന്നുണ്ടെങ്കിലും വേറെ വഴിയില്ലാത്തത് കൊണ്ട് അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ കാര്യമായ മാറ്റം ആരോഗ്യരംഗത്തുണ്ടായില്ലെങ്കിൽ, ആരോഗ്യപരമായി കാര്യമായ മാറ്റം ഉണ്ടായില്ലെങ്കിൽ ഡയാലിസിസ് ചെയ്യേണ്ടി വരുന്ന ഘട്ടത്തിലേക്ക് ആണുള്ളത്. അടുത്ത ആഴ്ച ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകാൻ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങളുടെയും ആത്മാർത്ഥമായ പ്രാർത്ഥന ഉണ്ടാകണം. ഡയാലിസിസ് ചെയ്യുക എന്നുള്ളത് ഒരു ശ്രമകരമായ കാര്യമാകുമ്പോഴും ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് ചെയ്യാതിരിക്കാൻ കഴിയുന്നില്ല. പക്ഷെ അത് ചെയ്യേണ്ടി വരുമ്പോൾ മറ്റ് നിരവധി ആരോഗ്യ പ്രശ്നങ്ങളുള്ളതുകൊണ്ടുള്ള ഒരു ആശങ്ക ഡോക്ടർമാർ പറയുന്നുണ്ട്. എങ്കിലും എല്ലാത്തിനും അപ്പുറം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ സഹായവും കരുണയും അവൻ്റെ തിരുനോട്ടവും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ആത്മാർത്ഥമായി എല്ലാവരും ദുആ ചെയ്യുക. ഈ വിഷമകരമായ ആരോഗ്യാവസ്ഥയിൽ അള്ളാഹുവിൻ്റെ പ്രത്യേക സഹായം ലഭിക്കുവാൻ വേണ്ടി, ആരോഗ്യപരമായി ഒരു വലിയ വിഷമത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ദുആ ചെയ്യുക. അള്ളാഹു നമുക്കെല്ലാവർക്കും എല്ലാവരുടെയും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുമാറാകട്ടെ. ഏത് വിഷമാവസ്ഥയിലും നമുക്ക് ഇസ്തിഖാമത്തോടുകൂടി അതിനെ അഭിമുഖീകരിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മെ അവൻ്റെ ഇഷ്ടദാസന്മാരിൽ പെടുത്തി ആഖിബത്ത് നന്നാക്കി മരിപ്പിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.